السلام عليكم ورحمة الله وبركاته. പതിനൊന്നാം ക്ലാസ്സിലെ ലിസാൻ ഖുർആനിലെ പതിനാലാമത്തെ പാഠം ആണ് ഇന്ന് നമ്മളിവിടെ എടുക്കുന്നത്. ഈ പാഠത്തിൽ പഠിപ്പിക്കപ്പെടുന്ന വിഷയം അൽ മുനാദ അൽ മുദാഫു ഇലാ യാ മുത്തകല്ലിം, മുത്തകല്ലിമിൻ്റെ യായിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട മുനാദ. നമുക്കറിയാം തൊട്ടു മുന്നത്തെ പാഠത്തിൽ നിദായിനെ സംബന്ധിച്ച് വിളിക്കപ്പെടുന്ന വാക്കുകൾ ഏകപദമായിട്ടുള്ള പേരുകളൊക്കെ ആകുമ്പോൾ എങ്ങനെയാവണമെന്നതിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഈ പാഠത്തിൽ മുത്തകല്ലിമിൻ്റെ യായിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് ഇളാഫത്ത് ചെയ്യപ്പെട്ടുകൊണ്ട് ഒരേ വാക്ക് വിളിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് എൻ്റെ ഉമ്മ എന്ന്, യാ ഉമ്മി എന്ന്, അല്ലെങ്കിൽ എൻ്റെ അടിമകളെ, യാ ഇബാദി എന്നിങ്ങനെ മുത്തകല്ലിമിൻ്റെ യായിലേക്ക് ഇളാഫത്ത് ചെയ്ത് വിളിക്കപ്പെടുന്ന വാക്ക് വരുമ്പോൾ അതിന് വരുന്ന, അതിൻ്റെ അവസാനത്തിൽ വരുന്ന ഭാഷാപ്രയോഗങ്ങളെ സംബന്ധിച്ചാണ് ഈ പാഠത്തിലുള്ളത്. അതിലാദ്യമായിട്ട് പറയാനുള്ളത്, മുത്തകല്ലിമിൻ്റെ യായിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെടുന്ന പദം മുനാദ, അവ അവസാനാക്ഷരം അലിഫോ വാവോ യാവോ ആണെങ്കിൽ എന്താണ് അവസ്ഥ എന്നത് തുടർന്ന് പറയുന്നുണ്ട്. ആദ്യം പറയുന്നത്, അങ്ങനെ മുത്തകല്ലിമിൻ്റെ യായിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെടുന്ന അക്ഷരത്തിൽ അവസാനാക്ഷരം അലിഫുമല്ല വാവുമല്ല യാവുമല്ല, അത്തരം വാക്കുകളെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അത്തരത്തിലുള്ള വാക്കുകൾ മുത്തകല്ലിമിൻ്റെ യായിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെടുമ്പോൾ അഞ്ച് രീതിയിൽ അതിനെ പ്രയോഗിക്കാവുന്നതാണ്. ഒന്നാമത്തേത്, മുത്തകല്ലിമിൻ്റെ യായിനെ ഹദ്ഫുൽ യായി വൽ ഇക്തിഫാ ബിൽ കസ്ർ, മുത്തകല്ലിമിൻ്റെ യായിനെ കളയുകയും അതിൻ്റെ തൊട്ടു മുന്നിലുള്ള അക്ഷരത്തിന് കസർ നൽകി മതിയാക്കുകയും ചെയ്യുക. ഉദാഹരണം, ഒരു അബ്ദ് എന്ന വാക്ക് മുത്തകല്ലിമിൻ്റെ യായിലേക്ക് ചേർക്കുമ്പോൾ അബ്ദി എന്നാവും. അതിൽ നമ്മൾ അവസാനാക്ഷരമായ മുത്തകല്ലിമിൻ്റെ യായിനെ കളയുന്നു, എന്നിട്ട് തൊട്ടു മുന്നിലുള്ള അക്ഷരമാവുന്ന ദാലിന് കസർ നൽകുന്നു. അപ്പോൾ യാ അബ്ദി എന്ന് പറയുന്നു. നമ്മുടെ വെയ്റ്റ് ബോർഡിൽ അത് കാണിച്ചിട്ടുണ്ട്, യാ അബ്ദി. ഇതാണ് ഒരു രൂപം. രണ്ടാമത്തെ രൂപം, ആ മുത്തകല്ലിമിൻ്റെ യായിനെ നിലനിർത്തുന്നു എന്നിട്ട് അതിന് സുക്കൂൻ ചെയ്യുന്നു. അപ്പോൾ അതിന് സുക്കൂൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹർക്കത്തൊന്നും നൽകുന്നില്ല എന്നർത്ഥം. അപ്പോൾ യാ അബ്ദി എന്ന് ദാലിനെ നീട്ടി യാ അവിടെ നിലനിർത്തും. ഇതാണ് രണ്ടാമത്തെ രൂപം. മൂന്നാമത്തെ രൂപം, വസാലിസത്തു ഖൽബുൽ യായി അലിഫൻ വൈസ്ബാത്തുഹ നഹു യാ അസഫാ. ഇതിൽ അബ്ദ് എന്ന വാക്കിൽ തന്നെ അതിൻ്റെ മൂന്നാമത്തെ രൂപം ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് മുത്തകല്ലിമിൻ്റെ യായിനെ അലിഫാക്കി മറിക്കുന്നു, അതോടൊപ്പം അതിനെ നിലനിർത്തുകയും ചെയ്യുന്നു. അലിഫാക്കി മറിക്കുകയും അതിനെ, ആ അലിഫിനെ നിലനിർത്തുകയും ചെയ്യുക. അപ്പോൾ അബദി എന്നുള്ള മുത്തകല്ലിമിൻ്റെ യായിനെ വിളിക്കുന്ന സന്ദർഭത്തിൽ ആ യായിനെ മറിച്ച് അലിഫാക്കിയിട്ട് അബദ എന്ന് നമ്മൾ വിളിക്കുന്നു. ഇതാണ് രൂപം, മൂന്നാമത്തെ രൂപം. നാലാമത്തെ രൂപം, ഖറാബിയത്തു ഖൽബുൽ യായി അലിഫൻ വഅദ്ഫുഹ വൽ ഇക്തിഫാ ബിൽ ഫതഹതി, യായിനെ മറിച്ച് അലിഫാക്കുകയും എന്നിട്ട് അലിഫിനെ കളയുകയും അലിഫിനെ പകരമായി തൊട്ടു മുന്നിലുള്ള അക്ഷരത്തിന് ഫതഹ് നൽകി മതിയാക്കുകയും ചെയ്യുക. അപ്പോൾ യാ അബ്ദ എന്നുണ്ടാവും. യാ അബ്ദി എന്ന് തകല്ലിമിൻ്റെ യായിലേക്ക് ചേർക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുക. അങ്ങനെ യായിനെ മറിച്ച് അലിഫാക്കി, അപ്പോൾ അബ്ദ എന്നാവും. അതാ അലിഫിനെയും ഒഴിവാക്കി തൊട്ടു മുന്നിലുള്ളതിന് ഫതഹ് കൊടുത്തു. അപ്പോൾ യാ അബ്ദ. മൂന്നാമത്തെ രൂപം എന്ന് പറയുന്നത് അലിഫിനെ, യായിനെ മറിച്ച് അലിഫാക്കി ആ അലിഫിനെ നിലനിർത്തി, അത് യാ അബ്ദ എന്ന് നീട്ടാനുണ്ട്. ഇത് അലിഫും കൂടി ഒഴിവാക്കി യാ അബ്ദ. ഇതാണ് നാലാമത്തെ രൂപം. അഞ്ചാമത്തെ രൂപം എന്ന് പറയുന്നത് മുത്തകല്ലിമിൻ്റെ യായിന് ഫതഹ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ യാ അബ്ദിയ. ഇതാണ് അഞ്ച് രൂപം. ഇനി വിളിക്കപ്പെടുന്ന വാക്ക് അവസാനാക്ഷരം മുഴത്തല്ലായിട്ടുള്ള അലിഫോ വാവോ യാവോ ആണെങ്കിൽ അവിടെ ഏകമായ ഒരു രൂപം മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ, അത് മുത്തകല്ലിമിൻ്റെ യായിൽ ഫതഹ് നൽകി നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഫത എന്ന വാക്കിനെ വിളിക്കുമ്പോൾ യാ ഫതായ എന്ന, എൻ്റെ യുവാവേ എന്ന് വിളിക്കാൻ യാ ഫതായ എന്ന് മാത്രമേ വിളിക്കാവൂ. അതുപോലെ യാ ഖാദിയെ, യാ ഖാദിയ എന്നിങ്ങനെയാണ് അതിനെ വിളിക്കേണ്ടത്. അവസാന മുത്തകല്ലിമിൻ്റെ യായിൽ ഫതഹ് നൽകി നിലനിർത്തുക. ഇനി വിളിക്കപ്പെടുന്ന വാക്ക് ഇബിന ഉമ്മ എന്നോ ഇബിന അമ്മ എന്നോ ആണെങ്കിൽ അവിടെ രണ്ട് രൂപം അനുവദനീയമാണ്. അതായത് അവസാനാക്ഷര
മുത്തക്കല്ലിമിൻ്റെ ആയതിനെ കളയുകയും എന്നിട്ട് അതിൻ്റെ തൊട്ടു മുന്നുള്ളതിന് കസറ് നൽകുകയോ അല്ലെങ്കിൽ ഫതഹ് നൽകുകയോ ചെയ്യാം. അപ്പോൾ യബിന അമ്മ എന്നോ യബിന അമ്മി എന്നും പറയാം, യബിന ഉമ്മ യബിന ഉമ്മി എന്നിങ്ങനെ ഓരോന്നിനെയും രണ്ട് രീതിയിൽ അവസാനാക്ഷരത്തിന് മുത്തക്കല്ലിമിൻ്റെ യാഗ് കഴിച്ച് ബാക്കിയുള്ള അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകിക്കൊണ്ടോ കസറ് നൽകിക്കൊണ്ടോ പറയാം. ഇനി മുത്തക്കല്ലിമിൻ്റെ യാഗിലേക്ക് ഇളാഫ ചെയ്യപ്പെട്ട വാക്ക് അബ് എന്നോ ഉമ്മ എന്നോ ആണെങ്കിൽ, അതായത് എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എന്നാണ് വിളിക്കുന്നത് എങ്കിൽ, മുനാദ അബ് എന്നോ ഉമ്മ എന്നോ ആണ് എങ്കിൽ, പറയപ്പെട്ട മേൽ പറയപ്പെട്ട അഞ്ച് പ്രയോഗത്തിനോട് പുറമെ അതിന് പുറമെ ആ മുത്തക്കല്ലിമിൻ്റെ യായിനെ കളയുകയും അവിടെ തൈനീസിൻ്റെ തായിനെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അബി എന്നുള്ള ആ യായിനെ കളഞ്ഞ് യാ ബി എന്ന് പറയുന്നതിന് പകരം യായിനെ കളഞ്ഞ് യാ അവിടെ താ തൈനീസ് കൊടുത്ത യാ അബത്ത അല്ലെങ്കിൽ യാ ഉമ്മത്ത. അപ്പോൾ അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ് കൊടുത്തിട്ട് അങ്ങനെയും പറയാം, അല്ലെങ്കിൽ കസർ കൊടുത്ത് യാ അബത്തി യാ ഉമ്മത്തി എന്നിങ്ങനെയും പറയാം. ഇതാണ് ഈ പാഠത്തിൽ ആകെ നമ്മൾ പഠിക്കുന്നത്. ഇനി ഈ പാഠത്തിൻ്റെ വാക്കർത്ഥം അതുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. കലാമുൻ ഖദീമുൻ, പുരാതനമായ മൊഴി. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, യാ ഇബാദി ഫത്തഖൂൻ, എൻ്റെ അടിമകളെ നിങ്ങൾ എന്നെ സൂക്ഷിക്കുക. യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കും, എൻ്റെ അടിമകളെ നിങ്ങൾക്ക് മേൽ യാതൊരു ഭയവുമില്ല. യാ അസഫ അലാ യൂസുഫ, യൂസുഫിൻ്റെ മേലുള്ള എൻ്റെ നാശമേ. അടുത്ത യാ ഇബാദി അല്ലദീൻ അസ്രഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് അതിക്രമം കാണിച്ച എൻ്റെ അടിമകളെ. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാവരുത്. തജിദു ഫീമാ സബഖ മിൻ ആയാതിൽ ഖുർആനി അൽഫാദൻ മുലവ്വന, മേൽ പറയപ്പെട്ട ഖുർആനിക ആയത്തുകളിൽ ചില കളർ നൽകപ്പെട്ട ലഫ്സുകളുണ്ട്. അത് യാ ഇബാദി എന്നും യാ ഇബാദി എന്നും യാ അസഫ എന്നും യാ ഇബാദിയ എന്നുമാണ്. കുല്ലുഹ മുനാദൻ, ഇവയെല്ലാം വിളിക്കപ്പെട്ട വാക്കുകളാണ്. മുദാഫുൻ, അത് ഇളാഫത്ത് ചെയ്യപ്പെട്ടതുമാണ്. ഇലാ യായി മുത്തക്കല്ലിമി, മുത്തക്കല്ലിമിൻ്റെ യായിലേക്ക് അഥവാ എൻ്റെ എന്നർത്ഥമുള്ള യായിലേക്ക്. ഇതാ അളഫ്ത മുനാദൻ വൈറമൊഴുത്തല്ലാഹിലില്ലാ യായി മുത്തക്കല്ലിം, ഇത്തരത്തിലുള്ള മുത്തക്കല്ലിമിൻ്റെ യായിലേക്ക് അവസാനാക്ഷരം അലിഫോ വാവോ യാവോ അല്ലാത്ത ഒരു വാക്കിനെ നീ മുനാദയെ നീ ഇളാഫത്ത് ചെയ്താൽ, വിളിക്കപ്പെട്ട ഒരു വാക്കിനെ മുത്തക്കല്ലിമിൻ്റെ യായിലേക്ക് നീ ഇളാഫത്ത് ചെയ്താൽ, യജൂസു ഖംസു ലുഗാത്തിന്, അവിടെ അഞ്ച് ഭാഷകൾ അനുവദനീയമാണ്. ഭാഷാ പ്രയോഗ രീതിയിൽ അഞ്ച് രീതി അവിടെ അനുവദനീയമാണ്. അൽ ഉല, ഒന്നാമത്തേത് ഹർഫുൽ യായ് വൽ ഇക്തിഫാ ബിൽ കസറി, ഈ മുത്തക്കല്ലിമിൻ്റെ യായിനെ കളയലും തൊട്ടു മുമ്പുള്ളതിന് കസർ നൽകി മതിയാക്കലും. ഒഹുൽ അക്സറു, അതാണ് ധാരാളം. നഹു യാ ഇബാദി, യാ ഇബാദി എന്ന് പറയുന്നത് പോലെ അവിടെ അവസാനാക്ഷരമായി മുത്തക്കല്ലിമിൻ്റെ യായിലേക്ക് ചേർക്കപ്പെടുമ്പോൾ ഉള്ള യായിനെ കളഞ്ഞു തൊട്ടു മുമ്പുള്ളതിന് കസർ നൽകി മതിയാക്കി. വസാനിയത്തു, രണ്ടാമത്തേത് ഇസ്ബാത്തുഹ, യായിനെ നിലനിർത്തുന്നു സാക്കിനത്തിന് സുഖവും ചെയ്തുകൊണ്ട്. നഹു യാ ഇബാദി. മൂന്ന്, വസാലിസത്തു കൽബുൽ യായി അലിഫൻ വസ്ബാത്തുഹ നഹു യാ സഫ, യായിനെ മറിച്ച് അലിഫാക്കുന്നു എന്നിട്ട് അലിഫിനെ നിലനിർത്തുന്നു. ഉദാഹരണത്തിന് യാ സഫ എന്ന്, യാ സഫ ലാ യുസുഫ എന്ന ഉദാഹരണത്തിൽ യാ സഫ എന്നുള്ള ഭാഗം. വറാബിയത്തു, നാലാമത്തേത് കൽബുൽ യായി അലിഫൻ വഹഫുഹ വൽ ഇക്തിഫാ ബിൽ ഫത, യായിനെ മറിച്ച് അലിഫാക്കുന്നു, അലിഫിനെ കളയുകയും പിന്നീട് അതിന് പകരമായി ഫതഹിനെ നൽകി മതിയാക്കുകയും ചെയ്യുന്നു. അവസാനം യായിനെ മറിച്ച് അലിഫാക്കി അലിഫിനെ കളഞ്ഞു എന്നിട്ട് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ് നൽകി മതിയാക്കുന്നു. നഹു കൗൽ ഷായർ, കവിയുടെ വാക്കു പോലെ. വലസ്തു ബിറാജിയും മാഫാത്ത മിന്നി ബിലഹ വല ബിലൈത വല ലൗ അന്നി, വലസ്തു, ഞാനല്ല, ബിറാജിയൻ, മടക്കിയെടുക്കുന്നവനല്ല, പുനഃപരിശോധിക്കുന്നവനല്ല. മാഫാത്ത മിന്നി, എന്നിൽ നിന്ന് നഷ്ടമായതിനെ. ബിലഹ എൻ്റെ നാശമേ എന്നുള്ള വാക്കുകൊണ്ട്. വല ബിലൈത, ലൈത എന്ന വാക്കുകൊണ്ടും, അതായത് എനിക്ക് ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന വാക്കുകൊണ്ടും. വല ലൗ അന്നി, ലൗ അന്നി എന്ന വാക്കുകൊണ്ടും, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എന്നുള്ള വാക്കുകൊണ്ടും. ഐ ബി കൗലി യാ ലഹ്ഫ, അഥവാ യാ ലഹ്ഫ എന്ന എൻ്റെ വാക്കുകൊണ്ട് ഞാനതിനെ തിരിച്ചെടുക്കുന്നതല്ല എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ഇവിടെ യാ ലഹ്ഫ എന്നതാണ്, ലഹ്ഫ എന്നതാണ് ഉദാഹരണം. അത് അവസാനാക്ഷരം മുത്തക്കല്ലിമിൻ്റെ യായിലേക്ക് ചേർക്കപ്പെട്ടപ്പോൾ മുത്തക്കല്ലിമിൻ്റെ യായിനെ കളഞ്ഞു, യായിനെ മറിച്ച് അലിഫാക്കി അലിഫിനെ കളഞ്ഞു, അലിഫിന് പകരം ഫത്ഹ് ലാസ്റ്റ് അക്ഷരത്തിൽ നൽകി. ഇതാണ് ഇവിടുത്തെ ഉദാഹരണം. വൽഹാമിസത്തു, അഞ്ചാമത്തേത് ഇസ്ബാദുൽ യായ് മഫ്തൂഹത്തൻ, അവസാനാക്ഷരം മുത്തക്കല്ലിമിൻ്റെ യായിനെ ഫത്ഹ് നൽകിക്കൊണ്ട് നിലനിർത്തുക. യാ ഇബാദിയ എന്നിങ്ങനെ.
ഇനി ഇവയെ നമ്മൾ നേരത്തെ വൈറ്റ് ബോർഡിൽ കാണിച്ചിട്ടുള്ള പോലെ ഒറ്റ വാക്കിൽ കാണിക്കുകയാണെങ്കിൽ ആദ്യത്തേത് യാ അബദി, മറ്റേ രണ്ടാമത്തേത് യാ അബദി, മൂന്നാമത്തേത് യാ അബദ, നാലാമത്തേത് യാ അബദ, നീട്ടാനില്ലാതെ അഞ്ചാമത്തേത് യാ അബദിയ. അവസാനത്തെ അക്ഷരത്തിന് മുതകല്ലിമിൻ്റെ യാവിന് പത്ത് കൊടുത്തുകൊണ്ട്. ഇങ്ങനെയാണ് അഞ്ച് രൂപം അനുവദനീയമായിട്ടുള്ളത്. ഇനി വൈകാല മുനാദ മുഴത്തല്ലാൽ ആഹിർ, അവസാനാക്ഷരം വിളിക്കപ്പെടുന്ന വാക്ക്, വിളിക്കപ്പെടുന്ന വാക്ക് അവസാന അക്ഷരത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരമുള്ളതാണെങ്കിൽ, അഥവാ അലിഫോ വാവോ യാവോ ആണ് മുനാദയുടെ അവസാനാക്ഷരമെങ്കിൽ, അവിടെ ഫല യജൂസു ഫീഹി ഇല്ലാ ഇസ്ബാത്തുൽ യാ മഫ്തൂഹത്തൻ, ആ മുത്തകല്ലിമിൻ്റെ യാവിന് ഫതഹ് നൽകി നിലനിർത്തൽ മാത്രമേ അവിടെ അനുവദനീയമായിട്ടുള്ളൂ. നഹു ഉദാഹരണം യാ ഫതായ, ഫത എന്ന അവസാനാക്ഷരം അലിഫുള്ള വാക്കിനെ വിളിക്കപ്പെടുന്ന മുത്തകല്ലിമിൻ്റെ യായിലേക്ക് ചേർത്തുകൊണ്ട് വിളിക്കപ്പെടുമ്പോൾ യാ ഫതായ എന്ന് ഫതഹ് നൽകുക എന്നത് മാത്രമേ അനുവദനീയമുള്ളൂ. വയാ ഖാദിയ, ഖാദി എന്ന അവസാനാക്ഷരം യാവുള്ള ഇല്ലത്തിൻ്റെ അക്ഷരമുള്ള മുനാദയെ മുത്തകല്ലിമിൻ്റെ യായിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പോൾ അതിലെ മുത്തകല്ലിമിൻ്റെ യായിന് ഫതഹ് നൽകുക എന്നത് മാത്രമേ അവിടെ അനുവദനീയമാകുന്നുള്ളൂ. അപ്പോൾ വയാ ഖാദിയ, അവിടെ രണ്ട് യാ അവസാനാക്ഷരത്തിലുള്ള യാവും പിന്നെ മുത്തകല്ലിമിൻ്റെ യാവും, അതുകൊണ്ടാണ് അവിടെ ശബ്ദ് വരുന്നത്. വയാ ഖാദിയ, വയാ ഖാദിയ എന്ന് വരും. വൈദാക്കാൽ മുനാദ ഇബിന ഉമ്മ ഔ ഇബിന അമ്മ, വിളിക്കപ്പെടുന്ന വാക്ക് ഇബിന ഉമ്മ എന്ന്, ഉമ്മയുടെ മകനെ, അല്ലെങ്കിൽ ഇബിനു അമ്മ, പിതൃ സഹോദരൻ്റെ മകൻ എന്നുള്ള അർത്ഥത്തിനുള്ള ഈ രണ്ട് വാക്കുകളിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ, യജൂസു ഫീഹി ഹദ്ഫുൽ യായി വൽ ഇജ്സാഉ ബിൽ കസ്റത്തി അബിൽ ഫതഹത്തി, അവിടെ മുത്തകല്ലിമിൻ്റെ യാ കളയൽ അനുവദനീയമാണ്, എന്നിട്ട് അവസാനാക്ഷരത്തിന് ഫതഹോ കസ്റോ കൊടുക്കാം. അപ്പോൾ ഇബിന അമ്മ എന്നും ഇബിന അമ്മി എന്നും, അതുപോലെ ഇബിന ഉമ്മ എന്നും ഇബിന ഉമ്മി എന്നും, മുത്തകല്ലിമിൻ്റെ യാനെ കളയുന്നു, അവസാനത്തെ അക്ഷരമായ മീമിന് ഫതഹ് കൊടുത്തിട്ടും അനുവദനീയമാണ്, കസ്റ് കൊടുത്തിട്ടും അനുവദനീയമാണ്. വൈറ്റ് ബോർഡിൽ അത് അവസാന ഭാഗം എഴുതിയിട്ടുണ്ട്. എബിന അമ്മ, എബിന അമ്മി, എബിന ഉമ്മ, എബിന ഉമ്മി. അപ്രകാരം വൈദാക്കാനൽ മുദാഫുല യാൽ മുത്തകല്ലിമി, മുത്തകല്ലിമിൻ്റെ യായിലേക്ക്, അതായത് എൻ്റെ എന്നർത്ഥത്തിൽ വരുന്ന യായിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ടതിന്, ആ ഇദാഫത്ത് ചെയ്യപ്പെട്ട വാക്ക് അബ് എന്നോ ഉമ്മ എന്നോ ആണെങ്കിൽ, യജൂസു മഅ ലുഗാത്തിൽ മദ്കൂറത്തി, പറയപ്പെട്ട ഭാഷാപ്രയോഗത്തോടൊപ്പം മറ്റൊരു കാര്യം കൂടി അനുവദനീയമാണ്, അത് അയ്യുവാവ്യത, അഞ്ച് ഭാഷാരീതികളും അനുവദനീയമാണ്. അതോടൊപ്പം അവിടെ അയ്യുവാവ്യത താവ് തനീസി അയ്യായിൽ മുത്തക്കല്ലിം, മുത്തക്കല്ലിമിൻ്റെ യായിന് പകരം തനീസിൻ്റെ ഒരു തായിനെ കൊടുക്കാം. അപ്പോൾ ഉമ്മി എന്ന് അബി എന്ന് വിളിക്കുന്നതിന് ആ യായിനെ മാറ്റിയിട്ട് താ കൊടുത്ത് ഉമ്മത്ത എന്നും അബത്ത എന്നും, അതേപോലെ തന്നെ ആ യായിന് കസർ ചെയ്തിട്ട് ഉമ്മത്തി എന്ന്, അതുപോലെ ആ അബത്തി എന്നും ഇങ്ങനെയും പറയാവുന്നതാണ്. അപ്പൊ യാ ഉമ്മത്ത, യാ അബത്ത, അതുപോലെ യാ ഉമ്മത്തി, യാ അബത്തി എന്നിങ്ങനെ ഓരോന്നിലും രണ്ട് രീതികൾ. താവത്തനീസ് ഫതഹ് കൊടുത്തുകൊണ്ടും കസർ കൊടുത്തുകൊണ്ടും, താവത്തനീസ് മുത്തക്കല്ലിമിൻ്റെ യായിനെ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് കൊടുക്കേണ്ടത്. ഇതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കപ്പെടുന്ന വിഷയങ്ങൾ. ഇനി അവസാനം അത് സംബന്ധമായിട്ടുള്ള പദ്യം, വജാൽ മുനാദൻ സ്വഹ ഇൻ തൂതിഫ്ലിയ കഅബദി അബദി അബദ അബദ അബദിയ, വജാൽ നിയാക്കിക്കോ മുനാദൻ വിളിക്കപ്പെടുന്ന വാക്കിന്, സ്വഹ സ്വഹീഹായ, അതായത് ഇല്ലത്തിൻ്റെ അക്ഷര അവസാനം വന്നിട്ടില്ലാത്ത സ്വഹീഹായ മുനാദക്ക് നിയാക്കിക്കോ, എപ്പോൾ ഇൻ തുതിഫ് നീ അതിനെ ഇദാഫത്ത് ചെയ്യുന്നുവെങ്കിൽ, ലിയ മുത്തകല്ലിമിൻ്റെ യായിലേക്കാണ് അതിനെ ഇദാഫത്ത് ചെയ്യുന്നത് എങ്കിൽ, അതിനെ നീ ആക്കിക്കോ കബദി അബദി പോലെ ആക്കിക്കോ, അവസാനാക്ഷ മുത്തക്കല്ലിമിൻ്റെ യായിനെ കളയുന്നു കസർ കൊടുത്ത് മതിയാക്കുന്നു, അങ്ങനെയാക്കാം, അല്ലെങ്കിൽ അബദി എന്നാക്കാം, യായിനെ സുക്കൂൻ ചെയ്ത് നിലനിർത്തുന്നു, അപ്പോൾ അബദി എന്നാക്കാം മുത്തക്കല്ലിമിൻ്റെ യായിനെ നിലനിർത്തിക്കൊണ്ട് സുക്കൂൻ ചെയ്തുകൊണ്ട്. പിന്നെ അബദ എന്നാക്കാം, അത് മുത്തക്കല്ലിമിൻ്റെ യായിനെ കളഞ്ഞ് ആ യായിനെ മറിച്ച് അലിഫാക്കുകയും ആ അലിഫിനെ കളഞ്ഞ് അലിഫിന് പകരമായി അവസാനാക്ഷരമായ ദാലിന് ഫതഹ് കൊടുക്കുകയും ചെയ്യുന്നു. അബദ എന്നാക്കാം, അവിടെ മുത്തക്കല്ലിമിൻ്റെ യായിനെ മറിച്ച് അലിഫാക്കി അലിഫിനെ നിലനിർത്തുന്നു അബദ എന്ന്. പിന്നെ അബദിയ അബദിയ എന്ന് മുത്തക്കല്ലിമിൻ്റെ യായിന് ഫതഹ് കൊടുത്തുകൊണ്ട്, പദ്യത്തിന് വേണ്ടിയിട്ടാണ് അവസാനാക്ഷരം അല്പം നീട്ടിയിട്ടുള്ള അബദിയ എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം യായിന് ഫതഹ് കൊടുത്താൽ അബദിയ എന്നാവും. ഈ രീതിയിലാണ് നോർമലായിട്ടുള്ള മുനാദ മുത്തക്കല്ലിമിൻ്റെ യായിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെടുമ്പോൾ അനുവദനീയമായിട്ടുള്ള ഭാഷാരീതികൾ, ഭാഷാപ്രയോഗങ്ങൾ. ഇത് അബ് എന്നും ഉമ്മ എന്നും ആണെങ്കിൽ ഈ അഞ്ചെണ്ണത്തിന് പുറമെ മുത്തക്കല്ലിമിൻ്റെ യായിനെ ഒഴിവാക്കിയിട്ട് താവത്തനീസ് കൊടുത്ത് അതിന് ഫതഹും കസറും ചെയ്ത്
രണ്ട് രൂപങ്ങൾ കൂടി ഓരോന്നിനും കൂടുതൽ വരുന്നതാണ്. യാ ഉമ്മത്ത യാബത്ത എന്ന് ഫത്ഹ കൊണ്ടും യാ ഉമ്മത്തി യാബത്തി എന്ന് കസ്ര ചെയ്തുകൊണ്ടും. ഇതാണ് ഈ പാഠം. എല്ലാവരും നേരെ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.